താഴെ പറയുന്നവയിൽ നാം ഇൻപുട്ട് ചെയ്യുന്ന ടെക്സ്റ്റ് സ്വീകരിച്ച് നാം ആഗ്രഹിക്കുന്നതുപോലെ മോഡി കൂട്ടാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഓപ്ഷൻ എ PDF വ്യൂവർ ഓപ്ഷൻ ബി ജിയോജിബ്ര ഓപ്ഷൻ സി വേർഡ് പ്രോസസർ ഓപ്ഷൻ ഡി കാൽസ്യം താഴെ പറയുന്നവയിൽ നാം ഇൻപുട്ട് ചെയ്യുന്ന ടെക്സ്റ്റ് സ്വീകരിച്ച് നാം ആഗ്രഹിക്കുന്നതുപോലെ മോഡി കൂട്ടാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് വേർഡ് പ്രോസസറുകൾ കോപ്പി ചെയ്യുന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട് ഏതാണ് ഓപ്ഷൻ എ Ctrl+C ഓപ്ഷൻ ബി Ctrl+V ഓപ്ഷൻ സി Ctrl+S ഓപ്ഷൻ ഡി Ctrl+X കോപ്പി ചെയ്യുന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട് ഏതാണ് ഉത്തരം Ctrl+C ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ ഫയലിൽ ഒരു ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ അടിഭാഗം ഒഴിവാക്കണമെങ്കിൽ താഴെ പറയുന്ന ഏത് സങ്കേതമാണ് ഉപയോഗിക്കാൻ കഴിയുക ഓപ്ഷൻ എ റാപ്പ് ഓപ്ഷൻ ബി അറേഞ്ച് ഓപ്ഷൻ സി സേവ് ഇമേജ് ഓപ്ഷൻ ഡി ക്രോപ്പ് ഇമേജ് ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ ഫയലിൽ ഒരു ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ അടിഭാഗം ഒഴിവാക്കണമെങ്കിൽ താഴെ പറയുന്ന ഏത് സങ്കേതമാണ് ഉപയോഗിക്കാൻ കഴിയുക ഉത്തരം ക്രോപ്പ് ഇമേജ് ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കുന്ന ഡോക്യുമെന്റിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തുന്നതിനുള്ള ടൂൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കുന്ന ഡോക്യുമെന്റിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തുന്നതിനുള്ള ടൂൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ആൻസർ സി ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ പട്ടികയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വരികൾക്കിടയിൽ ഒരു പുതിയ വരി ഉൾപ്പെടുത്തണം ഇതിനായി രണ്ടാമത്തെ വരിയിലെ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത ശേഷം ചുവടെയുള്ളതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ എ ടേബിൾ ഇൻസേർട്ട് റോസ് ബിലോ ഓപ്ഷൻ ബി ടേബിൾ ഇൻസേർട്ട് റോസ് എബവ് ഓപ്ഷൻ സി ടേബിൾ ഇൻസേർട്ട് റോസ് റൈറ്റ് ഓപ്ഷൻ ഡി ടേബിൾ ഇൻസേർട്ട് റോസ് ലെഫ്റ്റ് ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ പട്ടികയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വരികൾക്കിടയിൽ ഒരു പുതിയ വരി ഉൾപ്പെടുത്തണം ഇതിനായി രണ്ടാമത്തെ വരിയിലെ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത ശേഷം ചുവടെയുള്ളതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഉത്തരം എ ടേബിളിലെ ഇൻസേർട്ടിൽ റോസ് ബിലോ കമ്പ്യൂട്ടറിലെ ഫോൾഡറിനെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത് ഓപ്ഷൻ എ ഫോൾഡേഴ്സ് ക്യാൻ ബി റീനെയിംഡ് ഓപ്ഷൻ ബി ഫോൾഡേഴ്സ് ക്യാൻ ബി നെയിംഡ് ഇൻ എനി ലാംഗ്വേജ് ഓപ്ഷൻ സി ഫോൾഡർ വൺസ് ക്രിയേറ്റഡ് കനോട്ട് ബി ഡിലീറ്റഡ് ഓപ്ഷൻ ഡി സബ് ഫോൾഡേഴ്സ് ക്യാൻ ബി ക്രിയേറ്റഡ് അണ്ടർ വൺ ഫോൾഡർ കമ്പ്യൂട്ടറിലെ ഫോൾഡറിനെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം സി ഫോൾഡർ വൺസ് ക്രിയേറ്റഡ് കനോട്ട് ബി ഡിലീറ്റഡ് ഹിന്ദി ടൈപ്പ് ചെയ്യുന്നതിന് ഉൾപ്പെടുത്തേണ്ട കീബോർഡ് ലേഔട്ട് ഏത് എ ബി സി ഡി എന്നീ ഓപ്ഷനുകൾ നൽകിയതിൽ ഹിന്ദി ടൈപ്പ് ചെയ്യുന്നതിന് ഉൾപ്പെടുത്തേണ്ട കീബോർഡ് ലേഔട്ട് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഡി ആണ് ഇന്ത്യൻ എന്ന കീബോർഡ് ലേഔട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പ്രൊജക്ടർ കമ്പ്യൂട്ടറുമായി ബന്ധം സ്ഥാപിക്കുന്നതിനായി ഉപയോഗിക്കുന്ന കേബിൾ വ്യത്യസ്ത തരം കേബിളുകൾ ഇവിടെ തന്നിട്ടുണ്ട് എ ബി സി ഡി ഇതിൽ പ്രൊജക്ടർ കമ്പ്യൂട്ടറുമായി ബന്ധം സ്ഥാപിക്കുന്നതിനായി ഉപയോഗിക്കുന്ന കേബിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഡി ആണ് HDMI കേബിളാണ് പ്രൊജക്ടർ കമ്പ്യൂട്ടറുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് ഉപയോഗിക്കുന്ന കേബിൾ ശബ്ദ ഫയലുകൾ പ്ലേ ചെയ്ത് കേൾക്കുന്നതിന് സ്കൂൾ ഗ്നുലിനക്സിൽ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ഏതാണ് ഒഡാഷ്യസ് സ്ക്രൈബസ് മാർബിൾ ഓക്കുലർ തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ നൽകിയിട്ടുണ്ട് ഇവയിൽ ശബ്ദ ഫയലുകൾ പ്ലേ ചെയ്ത് കേൾക്കുന്നതിന് ഉള്ള സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം എ ഒഡാഷ്യസ് താഴെ പറയുന്നവയിൽ ഏതാണ് സമഗ്രയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് പാഠാസൂത്രണങ്ങൾ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ ചോദ്യ ബാങ്ക് ലാബ് മാനുവൽ ഇവയിൽ ഏതാണ് സമഗ്രയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഉത്തരം ഡി ആണ് ലാബ് മാനുവൽ ലിനക്സ് വിൻഡോസ് മാക് എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ കൈകാര്യം ചെയ്യാവുന്ന കംപ്രസ്ഡ് ഫയൽ ഫോർമാറ്റ് നമ്മൾ വിവിധ തരം കംപ്രസ്ഡ് ഫയൽ ഫോർമാറ്റുകൾ പരിചയപ്പെട്ടിട്ടുണ്ട് .tar.xz.gz.zip.7z ഇവയിൽ ലിനക്സ് വിൻഡോസ് മാക് എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ കൈകാര്യം ചെയ്യാവുന്ന കംപ്രസ്ഡ് ഫയൽ ഫോർമാറ്റ് ഏതാണ് ഉത്തരം സി ആണ് .zip താഴെ പറയുന്നവയിൽ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ആകാശ ദൂരം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്
ജിയോജിബ്ര, മാർബിൾ, കാൽസ്യം, സ്റ്റെല്ലേറിയം എന്നീ ഓപ്ഷനുകളിൽ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ആകാശദൂരം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ബി ആണ്, മാർബിൾ സോഫ്റ്റ്വെയർ ആണ്. ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ പ്രൊജക്ട് ഫയലുകളുടെ തനത് ഫോർമാറ്റ് എന്താണ്? ഇവിടെ XCF, SVG, GGB, PNG എന്നീ ഫയൽ ഫോർമാറ്റുകൾ തന്നിട്ടുണ്ട്. ഇവയിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ പ്രൊജക്ട് ഫയലുകളുടെ തനത് ഫോർമാറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം GGB ആണ്. GGB ആണ് ജിയോജിബ്ര സോഫ്റ്റ്വെയറിന്റെ പ്രൊജക്ട് ഫയലുകളുടെ തനത് ഫോർമാറ്റ്. ഒരു പോസ്റ്റർ നിർമ്മാണത്തിനിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ ഒഴിവാക്കി തൊട്ട് മുമ്പത്തെ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു പോകണം. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം വേണ്ടെന്ന് വെച്ച് തൊട്ട് മുമ്പിലുള്ള പ്രവർത്തനത്തിലേക്ക് തിരിച്ചു പോകാൻ ഇവിടെ ABCD ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. എഡിറ്റിൽ കോപ്പി, എഡിറ്റിൽ റീഡു, ഫയലിൽ ഓപ്പൺ, എഡിറ്റിൽ അൺഡു. ഉത്തരം എഡിറ്റിൽ അൺഡു ആണ്. ഒരു പോസ്റ്റർ നിർമ്മാണത്തിനിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ ഒഴിവാക്കി തൊട്ട് മുമ്പത്തെ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു പോകാൻ ഉള്ള മാർഗം എഡിറ്റിൽ അൺഡു ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഒഡാസിറ്റി സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കി സേവ് ചെയ്തിരിക്കുന്ന ഫയൽ ചുവടെയുള്ളവയിൽ ഏതായിരിക്കും? നമ്മൾ ഒഡാസിറ്റി സോഫ്റ്റ്വെയറിൽ ഒരു ഫയൽ തയ്യാറാക്കി അത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുകയാണെങ്കിൽ ആ ഫയൽ ഇവിടെ നൽകിയിരിക്കുന്ന ABCD ഓപ്ഷനുകളിൽ ഏതായിരിക്കും? ഉത്തരം music.aup. AUP എന്നതാണ് ഒഡാസിറ്റി പ്രൊജക്ട് ഫയലിന്റെ എക്സ്റ്റൻഷൻ. അപ്പോൾ ഉത്തരം സി ആണ്. music.aup എന്നതായിരിക്കും ഒഡാസിറ്റി സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കി സേവ് ചെയ്തിരിക്കുന്ന ഫയലിന്റെ പേരാവാൻ സാധ്യത. ഒരു പ്രസന്റേഷനിൽ സ്ലൈഡ് ട്രാൻസിഷൻ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പ്രസന്റേഷനിൽ സ്ലൈഡ് ട്രാൻസിഷൻ നൽകാറുണ്ട്. ഇവിടെ ABCD നൽകിയിട്ടുണ്ട്. ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയ ചിത്രം അവതാരകന്റെ ഇഷ്ടാനുസരണം പ്രത്യക്ഷപ്പെടാൻ, പശ്ചാത്തല നിറം നൽകാൻ, സ്ലൈഡുകൾ പ്രത്യക്ഷപ്പെടുന്ന രീതി ആകർഷകമാകാൻ, അതുപോലെ ഉള്ളടക്കം ടൈപ്പ് ചെയ്യാൻ. ഇതിൽ ഒരു പ്രസന്റേഷനിൽ സ്ലൈഡ് ട്രാൻസിഷൻ നൽകുന്നത് ഏതിനു വേണ്ടിയിട്ടാണ്? ഉത്തരം സി ആണ്. സ്ലൈഡുകൾ പ്രത്യക്ഷപ്പെടുന്ന രീതി ആകർഷകമാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ലൈഡ് ട്രാൻസിഷൻ നൽകുന്നത്. താഴെ പറയുന്നവയിൽ ആകാശ കാഴ്ചകൾ കമ്പ്യൂട്ടറിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഇവിടെ ജിയോജിബ്ര, സ്റ്റെല്ലേറിയം, കാൽസ്യം, സൺഗ്ലോക്ക് എന്നിവയെല്ലാം നൽകിയിട്ടുണ്ട്. ഇവയിൽ ആകാശ കാഴ്ചകൾ കമ്പ്യൂട്ടറിൽ ചിത്രീകരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഉത്തരം ബി ആണ്. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ആണ് ആകാശ കാഴ്ചകൾ കമ്പ്യൂട്ടറിൽ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ലിബർ ഓഫീസ് കാൽക്കിൽ ലഭ്യമായ ഫിൽ ഹാൻഡിൽ സങ്കേതത്തിന്റെ ഒരു പ്രയോജനം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഫിൽ ഹാൻഡിൽ ടൂൾ നമുക്കറിയാം, ലിബർ ഓഫീസിലുള്ളതാണ്. ഇത് ABCD എന്നിവ നൽകിയതിൽ ഏതാണ് ഇതിന് അനുയോജ്യമായ ഒരു ഉത്തരം? സെല്ലുകളെ മെർജ് ചെയ്യാം, ഓരോ സെല്ലിലും പ്രത്യേകം ടൈപ്പ് ചെയ്യാതെ ക്രമ നമ്പർ നൽകാം, കോളങ്ങളുടെ വീതി വർദ്ധിപ്പിക്കാം, റോകളുടെ വീതി വർദ്ധിപ്പിക്കാം. ഇതിൽ ഉത്തരം ബി ആണ്. ഓരോ സെല്ലിലും പ്രത്യേകം ടൈപ്പ് ചെയ്യാതെ ക്രമ നമ്പർ നൽകാൻ നമുക്ക് ഏതുപയോഗിക്കാം? ഫിൽ ഹാൻഡിൽ ടൂള് പ്രയോജനപ്പെടുത്താം. ലിബർ ഓഫീസ് കാൽക്കിൽ ലഭ്യമായ ഒരു ടൂളിന്റെ ചിത്രമാണ് ചുവടെ കാണുന്നത്. ഇതിന്റെ ഉപയോഗം എന്താണ്? ഇവിടെ ഈ നൽകിയിട്ടുള്ള ഈ ടൂളിന്റെ ഉപയോഗം എന്താണ്? ഉത്തരം എ നൽകിയിട്ടുണ്ട്. സെല്ലുകളെ മെർജ് ചെയ്യാനാണ്, ഓരോ സെല്ലിലും പ്രത്യേകം ടൈപ്പ് ചെയ്യാതെ ക്രമ നമ്പർ നൽകാൻ, അതുപോലെ കോളങ്ങളുടെ വീതി വർദ്ധിപ്പിക്കാം, റോകളുടെ വീതി വർദ്ധിപ്പിക്കാം. ഇതിൽ ഉത്തരം സെല്ലുകളെ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ടൂള് ഉപയോഗിക്കുന്നത്. ലിബർ ഓഫീസ് കാൽക്കിൽ സെല്ലുകളെ മെർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിന്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കിയ ഒരു സ്ലൈഡിലെ ടെക്സ്റ്റിൽ നിന്നും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ച ഒരു ഫയലിലേക്ക് ഹൈപ്പർലിങ്ക് നൽകാൻ ഹൈപ്പർലിങ്ക് ജാലകത്തിൽ നിന്നും ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കുക? ഇവിടെ ABCD ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കിയ ഒരു സ്ലൈഡിലെ ടെക്സ്റ്റിൽ നിന്നും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത ഒരു ഫയലിലേക്കാണ് ഹൈപ്പർലിങ്ക് നൽകേണ്ടത്. ഉത്തരം എ ആണ്. ഡോക്യുമെന്റ് എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഒഡാസിറ്റി സോഫ്റ്റ്വെയറിലെ ഒരു ടൂളിന്റെ ചിത്രമാണ് ചുവടെ കാണുന്നത്. ഇതിന്റെ ഉപയോഗം എന്താണ്? സെലക്ട് ചെയ്ത ഭാഗം കട്ട് ചെയ്യുന്നതിന്, റെക്കോർഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നതിന്, സെലക്ട് ചെയ്ത ഭാഗത്തിന്റെ ശബ്ദം കൂട്ടുന്നതിന്, സെലക്ട് ചെയ്യുന്നതിന്. ഒഡാസിറ്റി സോഫ്റ്റ്വെയറിൽ നൽകിയിട്ടുള്ള ഈ ടൂളിന്റെ ഉപയോഗം ഉത്തരം നോക്കാം. ഉത്തരം ഡി ആണ്. സെലക്ട് ചെയ്യുന്നതിനുള്ള സെലക്ട് ടൂളാണ്, ഒഡാസിറ്റിയിലെ സെലക്ട് ടൂളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പരസ്പരം മുറിക്കുന്ന രണ്ട് വരകൾ ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ വരച്ചിരിക്കുന്നു. ഇവയുടെ സംഗമ ബിന്ദു അടയാളപ്പെടുത്തണം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ടൂളാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത്?
എ ബി സി ഡി എന്നീ നൽകിയ ടൂളുകളിൽ നിന്ന് ഏത് ടൂളാണ് ജിയോജിബ്രയിലെ സംഗമബിന്ദു ഇന്റർസെക്റ്റിംഗ് പോയിന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഇവിടെ ഉത്തരം ബി ആണ്. രണ്ടാമത് ബിയിൽ നൽകിയിരിക്കുന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ കഴിയുക. ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ടൂളാണത്. ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ ഒരു വൃത്തം വരച്ച് സർക്കിൾ എന്ന പേരിൽ സേവ് ചെയ്തു. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഈ ഫയൽ? സർക്കിൾ ഡോട്ട് ഒ ഡി ടി ആണോ, സർക്കിൾ ഡോട്ട് ജി ജി ബി ആണോ, സർക്കിൾ ഡോട്ട് എം പി ജി ആണോ, സർക്കിൾ ഡോട്ട് ജെ പി ജി ആണോ? അപ്പോൾ ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ സാധാരണയായി ഒരു വൃത്തം വരച്ച് സേവ് ചെയ്താൽ വരുന്ന ഫയൽ ഉത്തരം നമുക്ക് നോക്കാം. സർക്കിൾ ഡോട്ട് ജി ജി ബി. നമുക്കറിയാം ജിയോജിബ്ര സോഫ്റ്റ്വെയറിൻ്റെ പ്രൊജക്ട് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഡോട്ട് ജി ജി ബി എന്നാണ്. അപ്പോൾ നമ്മളൊരു ചിത്രം സർക്കിൾ എന്ന പേരിൽ സേവ് ചെയ്യുമ്പോൾ ആ ഫയലിൻ്റെ പേര് സർക്കിൾ ഡോട്ട് ജി ജി ബി എന്നായിരിക്കും. ലാംഗ്വേജ് സ്വിച്ച് ചെയ്യാൻ ടെക്സ്റ്റ് എൻട്രി ഭാഷകൾ പരസ്പരം മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ഏതാണ്? നമ്മൾ കീബോർഡിലുള്ള ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭാഷകൾ മലയാളവും ഇംഗ്ലീഷും മാറി മാറി ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ കീബോർഡിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതേതാണ്? ഇവിടെ എ ബി സി ഡി എന്നിവ നൽകിയിട്ടുണ്ട്. ഇവയിൽ ഏതാണ് ടെക്സ്റ്റ് എൻട്രി ഭാഷകൾ പരസ്പരം മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട്? ഉത്തരം നോക്കാം. വിൻഡോസ് കീ പ്ലസ് സ്പേസ് ബാർ. കീബോർഡിലെ ഇടതുഭാഗത്ത് താഴെയുള്ള വിൻഡോസ് കീയോ അമർത്തിപ്പിടിച്ചതിന് ശേഷം സ്പേസ് ബാർ അമർത്തുകയാണെങ്കിൽ നമുക്ക് ഭാഷകൾ പരസ്പരം മാറ്റാൻ കഴിയും. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ വിൻഡോസ് കീയും സ്പേസ് ബാറും അമർത്തുമ്പോൾ അത് മലയാളമാകും. വീണ്ടും വിൻഡോസ് കീയും സ്പേസ് ബാറും അമർത്തുന്ന സമയത്ത് അത് വീണ്ടും ഇംഗ്ലീഷിലേക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഷോർട്ട് കട്ടാണ് വിൻഡോസ് കീ പ്ലസ് സ്പേസ് ബാർ. സമഗ്രയിൽ ലോഗിൻ ചെയ്താൽ മാത്രം ലഭിക്കുന്ന സൗകര്യം. സമഗ്രയിൽ ലോഗിൻ ചെയ്താലും ലോഗിൻ ചെയ്യാതെയും പല സൗകര്യങ്ങളുണ്ട്, പക്ഷേ ലോഗിൻ ചെയ്താൽ മാത്രം ലഭിക്കുന്ന സൗകര്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എ ബി സി ഡി ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. പഠന വിഭവങ്ങൾ, ചോദ്യശേഖരങ്ങൾ, പാഠപുസ്തകങ്ങൾ, ടീച്ചിങ് പ്ലാൻ, ഇവയിൽ ഏതാണ് സമഗ്രയിൽ ലോഗിൻ ചെയ്താൽ മാത്രം ലഭിക്കുന്ന സൗകര്യം? ഉത്തരം നോക്കാം. ടീച്ചിങ് പ്ലാൻ. ടീച്ചിങ് പ്ലാൻ സമഗ്രയിൽ ലോഗിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ലഭിക്കുക.